അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ കൽബീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് പറയുന്നത്. ഈ ഒരു ഗ്ലാസ് നിറയെ പച്ചരി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ തലേ ദിവസം ഇട്ട് വെക്കണേ പിറ്റേ ദിവസത്തിന് അരക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഊച്ചെടുക്കാം. ഇനി അതിലേക്ക് ആ ഒരു ഗ്ലാസ്സിന് കാൽ ഗ്ലാസ് അളവിന് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ആ ഒരു ഗ്ലാസ് നിറയെ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമുക്കത് മിക്സിയിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ഞാനിവിടെ 10 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ടെടുത്തത്. അതായത് ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് വരും. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഫുൾ പഞ്ചസാര എടുക്കാം. ഇതൊരു പാകം മധുരമാണ്. ഇനി അതിലേക്ക് നമുക്ക് 4 ഏലക്കായയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ദോശമാവൊക്കെ ചുരുണ പോലത്തെ ആ ഒരു ലൂസിലാണ് വേണ്ടത്. ഒട്ടും കട്ടിയാവരുത്, നമുക്ക് മാവ് വെന്ത് കിട്ടില്ല പൊരിക്കുന്ന ടൈമിൽ. അപ്പോൾ ഇനി ഇതൊരു 8 മണിക്കൂർ മാറ്റിയേക്കാം. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപയോഗിക്കണം. നമ്മൾ പൊരിക്കുന്ന സമയത്ത് 1/4 സ്പൂൺ അളവിൽ അപ്പസോഡ ഇട്ടെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ്സിലാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാവും ബെറ്റർ. നമുക്ക് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മറിച്ചു കൊടുക്കണം. 2 ഭാഗം ഒരുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളർ, ഒരു ഭാഗത്ത് ഒരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്തിട്ടുന്നതാണ്, നമ്മൾ ലൂസ് മാവല്ലേ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുന്നതാണ്. ഇപ്പം ഇതാ അത്യാവശ്യത്തിന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാവല്. ഇത് 2 കളറിലാണ് ഉണ്ടാവല്, വൈറ്റിലും ഗോൾഡൻ കളറിലും ആയിട്ടാണ് നിൽക്കല്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമുക്ക് എല്ലാ ബാച്ചും തയ്യാറാക്കി എടുക്കാം. ഇതാ നമ്മുടെ അപ്പങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയുള്ള അപ്പമാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട്, അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.